രാവിലെ തന്നെ ഇവിടെ പരിപാടി തുടങ്ങിക്കോ. കുറേ അറിയാത്ത സാധനങ്ങൾ സോസേജ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ടേസ്റ്റ് എങ്ങനെയെന്ന് വെളിപ്പെടുത്തില്ല. ഡേ ടു സ്റ്റാർട്സ് വിത്ത് എ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമുക്ക് അടുത്ത് യാത്ര പോവാം. പോലെ നമ്മുടെ പുതിയ സാരഥിയാണ്. പാരാഗ്ലൈഡർ. ഓക്കെ, അവിടെയാണ് പാരാഗ്ലൈഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തെത്തി, അടുത്തെത്തുമ്പോഴേക്കും അതിൻ്റെ കളർ കണ്ടില്ല, കുറച്ച് ബ്രൗൺ കളറാണ്. സമ്മർ ആയിട്ട് പൊടി പിടിച്ചതായിരിക്കും. നല്ലൊരു മനുഷ്യൻ കേട്ടോ പുള്ളിക്കാരൻ. ഇംഗ്ലീഷ് എത്തുന്നത് അറിയില്ല, പക്ഷെ പുള്ളിക്കാരൻ നമ്മുടെ ആംഗ്യ ഭാഷയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലൊക്കേഷൻ. ഇതെന്ത് ചളി പിടിച്ച മനുഷ്യനാണ്? മൂപ്പർ എന്ത് പറഞ്ഞു? ഉരുൾപൊട്ടലാണോ? ഹൗ മച്ച് ഫോർ ദിസ് വൺ? ടെൻ ലാരി. അതിരുന്നോ? ഹൗ മച്ച്? അത് തന്നെ ഡോക്ടർ ബിന്ദു കൊണ്ട് തന്നെ. ജോർജിൻ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് വൺ ഈസ് നെ. നമ്മുടെ സാധാ തന്നെയല്ലേ, നമുക്ക് വേണ്ടെന്ന് പറയുന്നു. എന്താ കുടിച്ചു? നാച്ചുറൽ പുളി. കുറച്ച് പണിയൊക്കെ ടേസ്റ്റ് ചെയ്തു. നമ്മൾ വയനാട്ടിൽ നിന്ന് വരുന്നില്ലേ, വയനാട് എന്തേൻ്റെ അത്രയ്ക്ക് എത്തുമോ ജോർജ് എന്തേന്? യെസ്. ചെറിയ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. കുറച്ച് ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഹായ് വാ പുളി. എന്നിട്ടല്ലേ ഞാൻ ഇത് കഴുകാൻ പോകുന്നത്. നമ്മുടെ ജോർജ് സ്നിക്കേഴ്സ് ആണ് ഇത്. ഡോക്ടർ ചോദിച്ചു തരയോ? ഡോക്ടർ ആ മെഴുകുതിരി തീർന്നു പോയോ? നല്ല ദിവസം ഉണ്ട് ആ മെഴുകുതിരി. തണുത്തിട്ട് ഇവിടെ ഒക്കെ മുരിഞ്ഞിരിക്കുക കേട്ടോ. കണ്ട പോലെ തന്നെ ട്രാൻസിറ്റ് ചെയ്യാൻ തോന്നുന്നു. നിറച്ചും ഇനി അങ്ങോട്ടേക്ക് റഷ്യ വരുന്നത്, റഷ്യയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിറച്ച ലോറികൾ ഇതേപോലെ നിർത്തിയിട്ടു. പറഞ്ഞാൽ കേൾക്കുന്നില്ല. നട് റോഡിലേക്ക് പോകാൻ വേണ്ടി ടെൻഡൻസി. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്, പേരറിയോ? ആ പേര് മതി. ചട്ട ഷോപ്പ് കാണത്തിൻ്റെ പേര്. വാ, ഇതിനുള്ളിൽ കയറി ഇപ്പോൾ ഒന്നും കൂടി തണുപ്പായില്ലേ. ഇഷ്ടപ്പെട്ടോ സ്ഥലം? അടിപൊളി സ്ഥലം അല്ലേ? സത്യം. ആ ശരി കേട്ടോ, നമ്മുടെ ഐ ടീസിന്റെ ബുക്കിന്റെ അല്ലേ ക്ലാസ്മേറ്റ്സ്, അതിനൊക്കെ പിന്നിലുള്ള അതേപോലത്തെ സ്ഥലമാണ്. പീസ്ഫുൾ ആട്ടോ, രസമുണ്ട്. സീനിക് ബ്യൂട്ടിയാണ്. നമ്മുടെ ഈ പറഞ്ഞ ബുക്കിൻ്റെ പിന്നിലെ കാണുന്ന ഫോട്ടോസ് അല്ലേ സീനറി ആയിട്ടുള്ള, അതേപോലെ തന്നെ.
പക്ഷെ കുത്തിപ്പറിക്കുന്ന തണുപ്പൊന്നും ഇല്ല കേട്ടോ. ആ ജാക്കറ്റ് എടുത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. രാത്രി ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വരുന്നുണ്ടാവും. ഒരു പ്രത്യേക തരം മതിലാണ്, ഇടക്ക് സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് രസമുണ്ട്. ലേ ലഡാക്കിലൊക്കെ പോയാലും ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കില്ലേ അതേപോലെ. കടക്കട പുറത്തേക്ക് പോയാലും നമുക്ക് ഇവിടുന്ന് അവിടെയൊക്കെ പോയിട്ടോ. ഏ ഒരു സമയത്തിന് കുഴപ്പമില്ല. വി ആർ ഹിയർ ടു ഗോ. എനിക്കിഷ്ടപ്പെട്ടു. കുറെ ഫോട്ടോ എടുത്തില്ലേ? പുള്ളിക്കരി കൂളിംഗ് ഗ്ലാസ് തണുപ്പുണ്ട്. തണുപ്പ് എഞ്ചിൻ ഫുൾ ട്രൈ ചെയ്യാന്ന് വെച്ചു. ഉളനായത് മൊത്തം നനഞ്ഞ്. ചെറിയ മഴച്ചാറലുണ്ട്. അപ്പൊ സൂപ്പ് പറയുന്നുണ്ടല്ലോ ഒന്ന്. അടുത്തത് നമ്മള് ദാൽ തടുക്കിയും പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞ? ബട്ടർ നാൻ, ബട്ടർ നാൻ, ചിക്കൻ സൂപ്പ്, രണ്ട് ചായ ടൈപ്പ് സൂപ്പ് ആട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ചിക്കൻ സൂപ്പ് ഈ സൂപ്പ് ഇല്ല, ഇതാ പറഞ്ഞിരിക്കുന്നത്. ക്രീമിയാ, എന്തായാലും ചൂടുണ്ടാവല്ലോ. മീഡിയം സ്പൈസി. ഇത് ക്രീമി സൂപ്പ്, കോക്കനട്ട് ക്രീം എന്നൊക്കെ ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. അത് ആ ടൈപ്പ് തോന്നുന്നു. സ്പൈസി അല്ല, മീഡിയം സ്പൈസി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ടേ ആ ദിവസം. തലത്തെടുക്ക നല്ല കട്ടിയുണ്ട്. ഇതൊന്നും കൂടി പറയേണ്ടി വരും, നമ്മുടെ ഉദ്ദേശം പോലത്തെ റൈറ്റ് അല്ല. നമ്മൾ നീണ്ട ടൈപ്പല്ലേ ഉദ്ദേശിച്ചത്. സോഫ്റ്റ് കേട്ടോ, ടു സോഫ്റ്റ്. നല്ല സോഫ്റ്റ് അല്ലേ. ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ഓവർ അടിപൊളി. ഒരു ഫൈവിലൊക്കെ ഒരു 4.5 ഒക്കെ കൊടുക്കാം. ആ മല മാത്രം കറക്റ്റ് വെളിച്ചത്തില്ലല്ലേ. നമ്മുടെ ഹോട്ടലിന്റെ പിൻഭാഗം എന്ന് പറയാം അല്ലേ. എടാ ഇവിടെ മൊത്തം ഹസ്കീനെ പോലത്തെ ആൾക്കാരാണല്ലോ. ഇവ നോക്കി, കുഞ്ഞുങ്ങളുണ്ട്, സൂക്ഷിക്കണം. അമ്പ കളി നോക്കി. ഇത് റിട്രീവർ തന്നെയാണോ? ആ കളി കണ്ടിട്ട് റിട്രീവർ പോലെ തന്നെ കേട്ടാ. നല്ല പരിപാടി കേട്ടോ. ഞാൻ എൻ്റെ വെയിറ്റും താങ്ങൂലെന്ന്. കൊള്ളാം. ആഹാ, എന്താ രസം. നിനക്കണോ?